എല്ലാവർക്കും നമസ്കാരം. യു എസ് എസുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യു എസ് എസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അടിസ്ഥാന ശാസ്ത്രത്തിലെ ബേസിക് സയൻസിലെ കുറച്ച് മലയാളം മീഡിയം ചോദ്യങ്ങളാണ്. പ്രധാനമായും തിരഞ്ഞെടുത്ത ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങൾ എസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കും. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പൂർണ്ണമായും കാണുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാൻ കൂടി സാധിക്കുന്നതാണ്. നേരെ വീഡിയോയിലേക്ക്. നോക്ക്, ആദ്യത്തെ ചോദ്യം, വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? നാല് ഓപ്ഷനുകൾ: മൈക്കൽ ഫാരഡേ, ഐസക് ന്യൂട്ടൺ, ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആൻഡ് ലൂയി പാസ്റ്റർ. ഉത്തരം ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ് വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ദെൻ കേരളത്തിലെ താപ വൈദ്യുത നിലയം എവിടെയാണ്? നമ്മൾ വിവിധ തരം വൈദ്യുത നിലയങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ താപ വൈദ്യുത നിലയം ഏത് എന്നാണ് ചോദ്യം. ഇടുക്കി, മലമ്പുഴ, കായംകുളം, പള്ളിവാസൽ. ഉത്തരം കായംകുളം. ദെൻ ആഹാരം കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ല് ഏതാണ്? ആഹാരം കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ല് ഏത്? ഓപ്ഷനുകൾ: ചർവണകം, അഗ്രചർവണകം, ഉളിപ്പല്ല്, കോമ്പല്ല്. ഉത്തരം ഉളിപ്പല്ല്. ദെൻ അടുത്ത ചോദ്യം, സസ്യങ്ങളുടെ ശ്വസന വാതകം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്വസന വാതകം അതേപോലെ ഫോട്ടോസിന്തസിസിന് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിൽ ഉപയോഗിക്കുന്ന വാതകം. ഇവിടെ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഓസോൺ, നൈട്രജൻ. ഉത്തരം ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് നമ്മുടെ ജീവികളെ പോലെ തന്നെ എന്ത് ചെയ്യുന്നത്, സസ്യങ്ങളും ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ദെൻ മനുഷ്യ വിസർജന അവയവമല്ലാത്തത് ഏതാണ്? മനുഷ്യന്റെ ശരീരത്തിലുള്ള വിസർജന അവയവമല്ലാത്തത് ഏത്? കരൾ, തൊക്ക്, ചെറുകുടൽ, വൃക്ക. ഏതാണ്? അതേ ഉത്തരം ചെറുകുടലാണ്. ചെറുകുടൽ ഒരു വിസർജന അവയവം അല്ല. ദെൻ ശ്വാസനാളത്തിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്ത് എത്തിക്കാനുള്ള ഒരു പ്രഥമ ശുശ്രൂഷ ഏതാണ്? ശ്വാസനാളത്തിൽ കുടുങ്ങിയ വസ്തുക്കൾ: കൃത്രിമ ശ്വാസോച്ഛാസം, സ്പ്ലിന്റ് വെച്ച് കെട്ടൽ, വെള്ളം കുടിക്കുക, ഹീലിംഗ് പ്രക്രിയ. ഓക്കെ, നാല് പ്രക്രിയകൾ നൽകിയിട്ടുണ്ട്. കൃത്രിമ ശ്വാസോച്ഛാസം, സ്പ്ലിന്റ് വെച്ച് കെട്ടൽ, വെള്ളം കുടിക്കൽ, ഹീലിംഗ് പ്രക്രിയ. ഇവിടെ ശ്വാസനാളത്തിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്ത് എത്തിക്കാനുള്ള ഒരു പ്രഥമ ശുശ്രൂഷയാണ് ഹീലിംഗ് പ്രക്രിയ എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? നാല് ഓപ്ഷനുകൾ: ടു ഫേസ് സ്വിച്ച്, ഡി പി സ്വിച്ച്, റെഗുലേറ്റർ, സേഫ്റ്റി ഫ്യൂസ്. ഉത്തരം സേഫ്റ്റി ഫ്യൂസ്. ദെൻ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ പെടാത്തത് ഏതാണ്? സുഗന്ധ വ്യഞ്ജനങ്ങളിൽ പെടാത്തത് ഏത്? നാല് ഓപ്ഷനുകൾ: നാളികേരം, ഇഞ്ചി, ഗ്രാമ്പു, കുരുമുളക്. എന്താണ്? അതെ, ഉത്തരം നാളികേരം. ദെൻ അടുത്ത ചോദ്യം, മുൻവിളയുടെ അവശിഷ്ടങ്ങൾ കരിയില, പച്ചില വളച്ചെടി എന്നിവ കത്തിക്കാതെ പുനരുപയോഗിക്കുന്ന കൃഷി രീതി ഏതാണ്? മുൻവിളയുടെ അവശിഷ്ടങ്ങൾ, അതേപോലെ കരിയില, പച്ചില വളച്ചെടികൾ എന്നിവ കത്തിക്കാതെ വീണ്ടും ഉപയോഗിക്കുന്ന കൃഷി രീതി പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ ഇടവിള, വിളപര്യം, മാറ്റകൃഷി, പുതിയിടിൽ. എന്താണ് ഉത്തരം? അതെ, പുതിയിടിയിലാണ് അതിന്റെ ഉത്തരം. ദെൻ അടുത്ത ചോദ്യം, ഇവിടെ നൽകിയിരിക്കുന്നവയിൽ ജീവാണുവളം അല്ലാത്തത് ഏതാണ്? ജീവാണുവളം അല്ലാത്തത് ഏത്? ഓപ്ഷനുകൾ: പുൽപ്പേനുകൾ, അസെപ്റ്റോബാക്ടർ, മൈക്രോറൈസ, അസോള. ഉത്തരം പുൽപ്പേനുകൾ. ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ഓപ്ഷനുകൾ: മെർക്കുറി, അലൂമിനിയം, ചെമ്പ്, ചെമ്പ്, ടിൻ, ലെഡ്, ടിൻ. അതേ ഉത്തരം ചെമ്പ്, ടിൻ. ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ചെമ്പും ടിന്നും. ദെൻ അടുത്ത ചോദ്യം,
നേത്ര വൈകല്യമായ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? നേത്ര വൈകല്യമായ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകൾ നോക്കുക. കോൺകേവ്, കോൺവെക്സ്, ബൈകോൺകേവ്, ഓക്കെ, നാല് ഓപ്ഷനുകൾ ഇവിടെ നൽകിയിരിക്കുന്നവയിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ദെൻ അടുത്ത ചോദ്യം, ഇതിൽ നൽകിയിരിക്കുന്നവയിൽ ഖര ആസിഡ് ഏതാണ്? HCl, H2SO4, ബോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഓക്കെ, ഇവിടെ നൽകിയിരിക്കുന്നവയിൽ HCl, H2SO4, നൈട്രിക് ആസിഡ് എന്നിവ ദ്രാവക ആസിഡുകളാണ്. ഇവിടെ ബോറിക് ആസിഡ് ആണ് ഖര ആസിഡ്. ദെൻ അടുത്ത ചോദ്യം, കണ്ണുനീരിന്റെ pH എത്രയാണ്? 3.5, 6.5, 7.4, 8.0. ഉത്തരം 7.4 ആണ് കണ്ണുനീരിന്റെ pH. ദെൻ മഞ്ഞക്കടന്നൽ കുത്തുമ്പോൾ പ്രഥമ ശുശ്രൂഷയായി എന്ത് ചെയ്യേണ്ടതുണ്ട്? മഞ്ഞക്കടന്നൽ കുത്തുമ്പോൾ പ്രഥമ ശുശ്രൂഷയായി എന്താണ് ചെയ്യേണ്ടത്? സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുക, ചുണ്ണാമ്പ് പുരട്ടണം, നാരങ്ങ നീര് തേക്കണം, എണ്ണ പുരട്ടണം. ഉത്തരം നാരങ്ങ നീര് തേക്കണം. ദെൻ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ്? വിര ഒരു ആന്തരപരാദമാണ്, ഇര പിടിക്കാൻ സസ്യങ്ങൾ പരപോഷികളാണ്, കൂൺ ഒരു ക്ഷവോപജീവിയാണ്, മൂടില്ലാത്ത ആളി ഒരു പൂർണ്ണ പരാദമാണ്. ഉത്തരം കൂൺ ഒരു ക്ഷവോപജീവിയാണ്, ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ദെൻ ഉമിനീരിലെ ദഹനരസം ഏതാണ്? ഉമിനീരിലെ ദഹനരസം ഏത്? ഓപ്ഷനുകൾ ടയലിൻ, പിത്തരസം, പാൻക്രിയാറ്റിക് ജ്യൂസ് ഇവയൊന്നുമല്ല. ഉത്തരം ടയലിൻ ആണ് നമ്മുടെ ഉമിനീരിലെ ദഹനരസം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടു പോയിട്ടുള്ളത്. എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.